ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുകയാണ്? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ക്രിസ്മസ് ഒക്കെ ഇവിടം വരെയായി എല്ലാവരുടെയും. സ്റ്റാറൊക്കെ തൂക്കിയോ എല്ലാവരും വീട്ടിൽ? ആ, എല്ലാവരും സ്റ്റാറൊക്കെ തൂക്കണം കേട്ടോ. കേക്കൊക്കെ വാങ്ങിച്ച് സ്റ്റാറൊക്കെ തൂക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ദാ ഇങ്ങനെ നോക്കിക്കേ നിങ്ങൾ, ഇതെന്താ നിങ്ങൾ കാണുന്നത്? ആ, ഇത് ഒരു ഒഴിഞ്ഞ ക്ലാസ് മുറിയാണല്ലേ. കുട്ടികളുമില്ല, ടീച്ചറും ഇല്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലാസ് മുറികളുടെ അവസ്ഥ അല്ലേ. നിങ്ങൾക്ക് ക്ലാസ് മുറികൾ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാനും നിങ്ങളുടെ കൂട്ടുകാരെ കാണാനും ഒക്കെ തോന്നുന്നില്ലേ? ഇതുപോലെ ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പഠിക്കാനും കളിക്കാനും ഒക്കെ തോന്നുന്നില്ലേ? അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കതുപോലെയൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ? ആ, വ്യഞ്ജനാക്ഷരങ്ങളിലെ അക്ഷരങ്ങളായ ക ഖ ഖ ഖ ങ ച ച ഝ ച ഞ എന്നീ അക്ഷരങ്ങളും അതുമായി ബന്ധപ്പെട്ട വാക്കുകളും ഈ അക്ഷരങ്ങളിൽ ചിഹ്നം ചേർത്ത് എഴുതാനുമാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത അക്ഷരങ്ങളായ ഠ ഠ ഠ ഠ ണ എന്നീ അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ട എന്നുള്ള അക്ഷരവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കുകളും അതിനെ ചിഹ്നം ചേർത്ത് എഴുതാനൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ നിങ്ങൾ പഠിക്കാൻ? അപ്പോൾ നമുക്കാദ്യം ട എന്നുള്ള അക്ഷരത്തെ സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റെഡി? അപ്പോൾ നമുക്ക് ഠ ഠ ഡ ഠ ന ഇപ്പം ആദ്യം എഴുതാം. അപ്പം ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ട. ട എഴുതുന്നത് ഇംഗ്ലീഷ് അക്ഷരം എസ് എഴുതുന്നത് പോലെയാണ് ട എഴുതുന്നത്. ട ഠ ഠ എഴുതുന്നതോ നമ്മൾ പൂച്ചയൊക്കെ എഴുതുന്ന പോലെ ട ഠ. ഇനി ഡ ദ ഇങ്ങനെയാണ് ഢ. ട ഠ ഡ അടുത്തത് ഠ. അതുപോലെ തന്നെയാണ്, പക്ഷെ ഇതാ ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ കുനിപ്പുണ്ട്. ട ഠ ഡ ഠ അടുത്തത് ന ന ട ഠ ഡ ഠ ന. നമ്മൾ ഈ അക്ഷരം, ആദ്യത്തെ അക്ഷരമായ ട ടയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ട ദ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതി ഇതിൻ്റെ കൂടെ സ്വരചിഹ്നങ്ങൾ ചേർത്ത്. അപ്പം ആദ്യം ട, പിന്നെ അടുത്ത ഏതാണ്? ആ ചിഹ്നമായ ദീർഘം. അപ്പം എങ്ങനെ വായിക്കും? ട ട ട. അടുത്തത് ഈ ചിഹ്നമായ വള്ളി, ടി ട ട ടി. അടുത്തത് ഈ ചിഹ്നമായ കെട്ടുവള്ളി, ടി ട ട ടി ടി. അടുത്തത് ഊ ചിഹ്നമായ ഉകാരം, ടു ട ട ടി ടി ടു. അടുത്തത് ഊ ചിഹ്നമായ കെട്ടുകാരം, ടു ട ട ടി ടി ടു ടു. അടുത്തത് ഋ ചിഹ്നമായ ഋകാരം, ട്ര ട ട ടി ടി ടു ടു ട്ര. അടുത്തത് എ ചിഹ്നമായ പുള്ളിയും ടായും. അപ്പം എങ്ങനെ വായിക്കും? ടേ. അടുത്തത് ഇതുപോലെ ബാക്കി ചിഹ്നങ്ങൾ ചേർത്ത് നിങ്ങളുടെ മലയാളം നോട്ട് ബുക്കിൽ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ ട എന്നുള്ള അക്ഷരത്തെ സ്വരചിഹ്നങ്ങൾ ചേർത്ത് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ ബാക്കിയും സ്വരചിഹ്നങ്ങൾ ചേർത്ത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് ട എന്നുള്ള അക്ഷരം വരുന്ന വാക്കുകൾ കുറച്ച് പരിചയപ്പെടാം. കുട, കുട എന്നുള്ള വാക്കിലും ട എന്നുള്ള അക്ഷരമുണ്ട്. വട, കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണല്ലേ വട. കട, സാധനങ്ങൾ മേടിക്കുന്നത് കടയിൽ നിന്നാണ്. വീട്, നമ്മൾ താമസിക്കുന്നത് വീട്ടിലല്ലേ, വീട്. തടാകം, തടാകം കണ്ടിട്ടുണ്ടോ, തടാകം.
ഇടവം. ഇടവം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മാസം ജനുവരി ഫെബ്രുവരി പോലെ മലയാള മാസത്തിലെ ഒരു മാസമാണ് ഇടവം. കൂടാരം, കൂടാരം. കടല, കടല. പാടം, നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന പാടം കണ്ടിട്ടുണ്ടോ? പാടം. കോടാലി, വിറക് വെട്ടാനൊക്കെ ഉപയോഗിക്കുന്നതാണ് കോടാലി. വടി, നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളൊരു സാധനമാണ് വടി. അപ്പോൾ നമ്മൾ ട എന്നുള്ള അക്ഷരം വരുന്ന കുറച്ച് വാക്കുകളൊക്കെ പരിചയപ്പെട്ടു. ഇത് നിങ്ങൾ നിങ്ങളുടെ മലയാള നോട്ട് ബുക്കിൽ എഴുതണം. പിന്നെ ട എന്നുള്ള അക്ഷരത്തെ സ്വര ചിഹ്നം ചേർത്ത് എഴുതാനും മറക്കരുത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.